ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ 28-ാമത്തെ ക്ലാസ്സാണ് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബാക്കി ക്ലാസ്സുകൾ എങ്ങനെ കാണുന്നു അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെ തന്നെ പോയി നോക്കുക എല്ലാ ക്ലാസ്സും ഇങ്ങനെ ഓർഡേഴ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനിടയിൽ വേറെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാം ക്ലാസ് 1 മുതൽ 27 ക്ലാസ് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്ന് 28-ാമത്തെ ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എവിടെയും എത്താനും പറ്റില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിബ്ബ് വെക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ക്ലാസ് കംപ്ലീറ്റ് വർക്ക് 25-ാമത്തെ ക്ലാസ്സിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പകുതിയിൽ വെച്ചിട്ട് ആ നൈറ്റിയുടെ കംപ്ലീറ്റ് ചെയ്യാതെ പിന്നെ നിങ്ങൾ മറ്റുള്ള ക്ലാസ്സുകളിലോട്ട് പോകണ്ട എന്നുള്ളത് പക്ഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് സിബ്ബ് വെച്ചിട്ടില്ല സിബ്ബ് വെക്കാതെ ഉള്ള നൈറ്റിയാണ് അപ്പോൾ ഇന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സിബ്ബ് എങ്ങനെ വെക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഇതുപോലെയുള്ള കുഞ്ഞു സിബ്ബാണ് സിബ്ബറാണ് നമ്മൾ നൈറ്റിക്ക് യൂസ് ചെയ്യുക സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ചില ചില കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ദാ ഇതുപോലെയുള്ള സിബ്ബർ എടുക്കുക ഇത് 7 ഇഞ്ചിൻ്റെ സിബ്ബറാണ് ഓക്കെ 7 ഇഞ്ചാണ് നമ്മൾ പൊതുവേ നൈറ്റിക്ക് വെക്കുന്നത് ഇതുപോലെയുള്ളൊരു മെഷർമെൻറ്റാണ് കേട്ടോ പിന്നെ നമുക്ക് നെക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യണം ഇത് നൈറ്റിയുടെ പീസാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഓക്കെ കണ്ടല്ലോ ഇത് ക്ലോസിങ് ഏരിയ ആണ് ഇത് ഓപ്പൺ ഏരിയ ആണ് നമ്മൾ ഏത് ക്ലോത്ത് ആണെങ്കിലും 4 മടക്കണം ഇപ്പം ഞാൻ ചെറിയൊരു പീസിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം നമുക്ക് ഇത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിത് ഒരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ് കേട്ടോ നിങ്ങളുടെ നെക്കിൻ്റെ വീതി എത്രയാണോ അത് നിങ്ങൾ മെഷർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഇപ്പം ഞാൻ എന്താ ഇവിടെ നമുക്ക് പൊതുവെ 5-6 വരെ ഞാനൊരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് നീളം ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് വരച്ചെടുക്കാം ഓക്കെ എൻ്റെ കൈ ഇവിടെ വരയ്ക്കുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ജസ്റ്റ് ക്ലോസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കിത് വരച്ചു കഴിഞ്ഞാൽ കാണാമല്ലോ അല്ലേ വരച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും യെസ് ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സാമ്പിൾ കാണിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നൈറ്റിയുടെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതാ ഇവിടെ ഒരു ലൈന് ഇത് ഇതുപോലെ അങ്ങ് കൊടുക്കാം ഈ സ്ക്വയറിലോട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ അപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും ഓക്കെ കാണിക്കാം ക്ലോത്ത് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ യെസ് നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ കണ്ടല്ലോ ഈ ഒരു ഷേപ്പ് ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ നൈറ്റിയുടെ നെക്ക് ഒരിക്കലും മലർന്നു പോവില്ല അതാണ് ഇങ്ങനെയൊരു ഷേപ്പ് ഞാൻ ആക്കിയെടുത്തത് പിന്നെ നമുക്കിതാ സിബ്ബർ വെക്കണം ഇത് കുറച്ച് വലിയ സിബ്ബറാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഭാഗം അത് പോയി ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു സാമ്പിൾ കാണിക്കുകയാണ് നിങ്ങൾ നൈറ്റി എടുത്തിട്ട് ചെയ്യാം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യാമെന്നറിയോ ഇതിൻ്റെ മിഡിൽ പോർഷൻ ഈ ഒരു ക്ലോത്തിന് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് ആണെങ്കിൽ ഇതിനെ ഇതാ ഇങ്ങനെ എല്ലാം ലെവലാക്കി അങ്ങ് എടുക്കുക ഓക്കെ എന്നിട്ട് ഇതിൻ്റെ മിഡിലൊരു കട്ടങ്ങ് കൊടുക്കുക നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു കട്ടിങ് കൊടുക്കുക യെസ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇതിപ്പോൾ കുറച്ച് വലിയതാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ നിങ്ങളെ കാണിക്കുകയാണല്ലോ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരികയാണ് ഇനി നമുക്ക് ഇതിനടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം യെസ് ഞാൻ ഇത് മെഷർമെൻറ്റ് പറയാം കേട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എടുക്കുന്ന മെഷർമെൻറ്റ് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ വീതി ഒരു 4.5 ഇഞ്ച് ഓൾമോസ്റ്റ് 5 ഇഞ്ചിൽ ഞാൻ വീതി എടുത്തിട്ടുണ്ട് നീളം എടുക്കുമ്പോൾ നമ്മൾ ഇതിനേക്കാൾ നമ്മളിവിടെ എത്രയാണോ ഇതിപ്പോൾ ഒരു 6 ഇഞ്ചാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു 8 ഇഞ്ചെങ്കിലും 8-9 ഇഞ്ചെങ്കിലും എടുക്കുക കേട്ടോ ഇത് ഓക്കെ അപ്പം ഞാനിതൊരു 8 9 ഇഞ്ച്
ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ നൈറ്റി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിലെത്രയാണോ ഇതുപോലെയുള്ള അളവൊക്കെ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇതിൻ്റെ ഇതൊക്കെ ഈ എല്ലാ വശങ്ങളും നമ്മൾ വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് എല്ലാം നമ്മുടെ ഈ നാല് വശങ്ങളും അതെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പീസ് ഇങ്ങനെ എല്ലാം മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനിതൊരു സാമ്പിളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ നൈറ്റി വെച്ചിട്ട് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ ഒരു പീസ് നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ നെക്ക്, നൈറ്റിയുടെ നെക്ക് ആദ്യം ചെയ്യണം. അത് ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ 25-ാമത്തെ ക്ലാസ്സിൻ്റെ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ നല്ല ലെങ്ത്ത് കൂടും, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ അതാ ഞാനത് ഈ ഒരു പീസ് സ്റ്റിച്ച് നാല് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാമെന്നറിയോ? ഇതിൻ്റെ ഈ നല്ല വശം ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ പീസ് ഇതിൻ്റെയും നല്ല വശം, ഓക്കെ, ഒരു ഡ്രസ്സിന് അല്ലെങ്കിൽ ഒരു പീസസിന് നല്ലതും മോശവുമായ വശങ്ങളുണ്ടാവാം. ഓക്കെ, ചീത്ത വശവും നല്ല വശവും. ഓക്കെ, ഇതിപ്പോൾ നല്ല വശമാണ്. ഈ നല്ല വശം, ഈ ഒരു പീസിൻ്റെ നല്ല വശവും കണ്ടല്ലോ, ഇതും. യെസ്, നമ്മൾ ഞാൻ പറഞ്ഞു അതിന് മുമ്പ് ഈ നെക്കിൻ്റെ ക്രോസ് പീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പീസസ് വെച്ചിട്ടോ ആദ്യം നെക്ക് കവർ ചെയ്യണം. ഓക്കെ, ഞാനിതിപ്പോൾ സാമ്പിൾ കാണിക്കുന്നതുകൊണ്ട് കവർ ചെയ്യുന്നില്ല. 25-ാമത്തെ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അത് കാണാതെ ഒരിക്കലും ഇതൊന്നും കാണരുത്, എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. എനിതാ ഞാൻ പറഞ്ഞേ ഈ ഒരു പീസിൻ്റെ നല്ല വശം, ഇതാണ് ഇതിൻ്റെ നല്ല വശം. ഓക്കെ, അതേപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത നല്ല വശവും അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇതിൻ്റെ മിഡിലായിട്ട്, രണ്ടിൻ്റെയും മിഡിലായിട്ടായിരിക്കണം ഈ ഒരു ഓപ്പണ് വരുന്നത്. ഓക്കെ, ഈ ഒരു പീസിൻ്റെ മിഡിലായിട്ട് വരണം. ഇനി എന്ത് ചെയ്യാമെന്നറിയോ? ഇതിലിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് സ്പേസ് ഇവിടെ വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്തായാലും കുറച്ച് ആൾക്കാർ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ എന്തായാലും നിങ്ങളോട് ഈ ക്ലാസ് ചെയ്തു തരാമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നത്. ഷെയറിങ് തീരെ പോരാ കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇനി ബാക്കിയുള്ള ക്ലാസ് ഇനി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള ക്ലാസ് കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷെ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ, നമ്മൾ അത്രയും ടൈം എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനിതാ ഇവിടെ സ്റ്റിച്ച് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക, സ്റ്റിച്ച് ഉറപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ വി ആയിട്ട് കൊണ്ടുവരണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഇത് ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മിഡിലൊരു കട്ട് കൊടുക്കണം കേട്ടോ, കണ്ടല്ലോ, ഇതുപോലെ കൊടുക്കണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇവിടെ ഞാൻ എന്താ ഒരു കട്ടിങ്ങനെ കൊടുത്തു. ഓക്കെ,
നമ്മുടെ ഇവിടെ ഈ ഒരു പോയിന്റ് ഇവിടെ ഒരു വി പോലെ അങ്ങ് ആക്കിയെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോഴേ നമുക്കത് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമ്മളങ്ങ് സ്റ്റിച്ച് കൊണ്ടുവരണം. ഓക്കെ, ഒരു വി പോലെ. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ചെറിയൊരു ഇതിങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? നമ്മളിതിനെ നേരെ ഇങ്ങനെ തിരിച്ചിടുക. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ കട്ട് ചെയ്ത ഭാഗം ജസ്റ്റ് ഇത് അകത്തോട്ടാക്കി കൊടുക്കുക. നല്ല വശത്തിലോട്ട് മാറ്റിയിട്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതിപ്പോൾ ചെറിയൊരു പീസ് ക്ലോത്താണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിനെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിനെ നമ്മൾ അകത്തോട്ടാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നെക്ക് കാര്യങ്ങളൊക്കെ 25-ാമത്തെ ക്ലാസ് നോക്കിയിട്ട് അത് ചെയ്യുക. ഇനിതായി ഇത് ഇങ്ങനെ അകത്തോട്ടാക്കി കൊടുക്കുക ഈ ഒരു പീസ്. ഓക്കെ, ഞാനൊരു കുഞ്ഞു പീസിലെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത്. പിന്നെ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോട്ടൺ പീസസ് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അയൺ ചെയ്താൽ മതി. ഇപ്പോൾ ദാ നമുക്കിത് ഈ ഒരു ഷേപ്പിൽ അങ്ങ് കിട്ടി, കണ്ടല്ലോ. ഇതിപ്പോൾ ബാലൻസ് ഉള്ളതാണ് കേട്ടോ, ഇത് അടിയിൽ കാണുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് മടക്കി അടിച്ചാൽ മതി. എന്തിപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക, ഇത് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. സ്റ്റിച്ച് ഇടുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചെയ്യുന്ന രീതി അങ്ങ് പെർഫെക്റ്റ് ആയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ സിബ് എന്ത് ചെയ്യണമെന്ന് അറിയോ? സിബ്ബർ ജസ്റ്റ് ഒന്നത് ഇങ്ങനെ മടക്കണം, ഈ ഒരു ഭാഗം മടക്കാനുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിലിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ഭാഗം മടക്കണം കേട്ടോ, ഇത്രയും ബാലൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മടക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ? അല്ലെങ്കിൽ ആദ്യം ഒന്ന് മുകളിൽ സ്റ്റിച്ചിട്ട് കൊടുക്കണം, അതിനുശേഷം സിബർ അറ്റാച്ച് ചെയ്താൽ മതി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസിയിൽ മനസ്സിലാവും. വലിയ സംഭവമാക്കി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ആദ്യം സിബർ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോവും. അപ്പോൾ ഇവിടെ ആദ്യം സ്റ്റിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. യെസ്, ഇനി ഇതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. നൈറ്റിയുടെ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ക്ലാസ് 25-ാമത്തെ ക്ലാസ്സിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് മുകളിലോട്ട് കൊണ്ടുവരാം, സോറി താഴോട്ട് കൊണ്ടുവരാം കേട്ടോ. ദേ ഇവിടെ എന്നിട്ട് ഈ ഒരു ഭാഗവും നല്ല വൃത്തിക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിതാ ഇപ്പോൾ സിബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ പണി, വലിയ പണിയൊന്നുമില്ല, വെരി സിമ്പിൾ.
ഇനി ഈ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു പീസ് ക്ലോത്ത് എടുക്കുക. ഇപ്പോൾ ദാ സിബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം, ഞാൻ പറഞ്ഞേ ഇതൊരു നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയില്ല, ഇനി ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് പീസ് കട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഈ സിബ്ബ് സിബ്ബർ എത്രയാണോ വെച്ചിരിക്കുന്നത് അതിനേക്കാളും കുറച്ച് കൂടുതൽ ക്ലോത്ത് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ചെറിയ പീസാണ്, സിബ്ബർ ഞാൻ എടുത്തത് കുറച്ച് വലുതാണ്, ഇതിപ്പോൾ അടിയിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും വരെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എടുക്കണം. ഓക്കെ, ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7 ഇഞ്ച് നീളത്തിൽ ക്ലോത്ത് എടുക്കാം. ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കുകയാണേ, നിങ്ങൾ നിങ്ങളുടെ നൈറ്റിക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനൊരു 7 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, 7 ഇഞ്ച് നീളത്തിലും അതേപോലെ ഇതിൻ്റെ വീതി ഞാൻ പറയാം, ഒരു 3 ഇഞ്ച് വീതിയും. ഓക്കെ, 7 ഇഞ്ച് നീളവും ഒരു 3 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ നൈറ്റിയുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഇതിനെ ജസ്റ്റ് ഒന്നത് ഇങ്ങനെ മടക്കി ആദ്യം തയ്ക്കുക. ഓക്കെ, ചെറിയൊരു മടക്ക് മതി, ഇങ്ങനെ മടക്കിയിട്ട് ഫുള്ളായിട്ട് തയ്ക്കുക കേട്ടോ. അപ്പം ഞാനത് പെട്ടെന്ന് പോയിട്ട് തയ്ച്ചിട്ട് വരാം. ഞാനിതായത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്നറിയാം, ഇവിടെ യെസ് ഈ ഒരു പോയിൻ്റിൽ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സിബർ ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. പിടി കിട്ടിയല്ലോ, ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു പോയിൻ്റിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണേ, ഇനി ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസിൽ ചെയ്യാം. ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, കുഞ്ഞെണീറ്റിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല, ആൾ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ഇവിടെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, കണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ട് സാമ്പിൾ കാണിക്കുകയാണ്. നിങ്ങൾ നൈറ്റിയിൽ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്താൽ മതി, സൂചി പൊട്ടാതെ നോക്കണം കേട്ടോ. സ്റ്റിച്ചിങ് നിങ്ങൾ താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം സ്റ്റിച്ചൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം, ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. സംഭവം പിടി കിട്ടിയോ നിങ്ങൾക്ക്? ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടി ടോപ്പിൽ നിന്ന് ചെയ്യണം, ഇതൊക്കെ കവറായിട്ട് വരുന്ന രീതി. ഇപ്പോൾ ഇതാ നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടി കണ്ടോ, എക്സ്ട്രാ പീസസ് ഇതിങ്ങനെ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട്സ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം സ്റ്റിച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇനിതാ ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. യെസ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നെക്ക് ഒക്കെ ആദ്യം ചെയ്യണം, ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സിബ് വെക്കാനുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ദാ നമ്മുടെ ഈ ഒരു ഭാഗം ഇതകത്തോട്ടായിട്ടാണ്, ഇത് കാണുന്നില്ല അല്ലേ. ഇനി ചെയ്യേണ്ടത് ഇവിടെ ജസ്റ്റ് ഒന്നുതാ ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക, എന്നിട്ട് ഈ ഒരു സിബിൻ്റെ ഭാഗം വരെ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക. ഓക്കെ, ബാലൻസ് വരുന്ന ഭാഗം. അത് നിങ്ങൾക്ക് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയാസ് കിട്ടിക്കോളും കേട്ടോ. നമുക്കിവിടെ ക്ലോത്ത് താഴെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞില്ല മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ഇത് സിബ്ബറിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത് എവിടെയാണോ അത് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഒരു പോയിന്റിൽ അവിടം വരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നമ്മുടെ അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞു, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് സിപ്പ് വെക്കാറ്. അപ്പോൾ സംഭവം പിടികിട്ടി കാണുമല്ലോ അല്ലേ. ഇതിൽ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങനെയാണ് ഇവിടെ സിബ് വെക്കുക. ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിട്ടും ഇവിടെ. ഓക്കെ, അപ്പോൾ നൂല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതുപോലെ അങ്ങ് പെർഫെക്റ്റ് ആക്കി എടുത്താൽ മതി. കണ്ടോ, ഈ ഒരു ഇത് നമുക്കിങ്ങനെ കാണില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനിയിപ്പോൾ സിബ് വെക്കുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ചെറിയൊരു പീസ് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചതാണ്. നിങ്ങൾ നൈറ്റിയിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് ആ ഒരു രീതി ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സിബ്ബറിൻ്റെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ ഇത് ഞാൻ നെക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് നിങ്ങൾക്കൊരു വൃത്തിയില്ലാത്ത പോലെ ഒരു പക്ഷേ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്ക് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യുക. ഞാൻ പറഞ്ഞു 25-ാമത്തെ ക്ലാസ് നിങ്ങൾ പോയിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്, അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാം മനസ്സിലാക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നാളെ നമുക്ക് സിമ്പിളായിട്ടുള്ള സ്കേർട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സിബ്ബറിൻ്റെ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.